പന്ത്രണ്ടാം സങ്കീർത്തനം ഒരു കമ്മ്യൂണിറ്റി ലെമൻ്റാണ് ഒരു സമൂഹത്തിൻ്റെ വിലാപഗീതമാണ് മനുഷ്യൻ്റെ വാക്കുകൾ മറ്റു മനുഷ്യരെ മുറിപ്പെടുത്തും ദൈവത്തിൻ്റെ വാക്കുകൾ മനുഷ്യരെ സൗഖ്യമാകും ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു മനുഷ്യരുടെ സമൂഹത്തിലെ വിശ്വസ്തന്മാർ കുറഞ്ഞു പോകുന്നു എന്നുള്ള ഒരു പരിഭവത്തിലും പരാതിയിലുമാണ് ഈ സങ്കീർത്തനം സങ്കീർത്തനക്കാരൻ ആരംഭിക്കുന്നത് കാബഡ്യം നിറഞ്ഞ ഒരു ലോകത്താണ് എഴുത്തുകാരൻ ജീവിക്കുന്നത് അതിക്കാലത്ത് വളരെ ശക്തമായ ഒരാശയമാണെന്ന് വിശ്വാസം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്നാൽ അഞ്ചാമത്തെ വാക്യം വളരെ ശോഭയുള്ള ഒരു വാക്യമാണ് ഒരു ഇരുണ്ട പശ്ചാത്തലത്തിൽ ശോഭ തരുന്ന ഒരു വാക്യമാണ് ആ വാക്യം എങ്ങനെയാണ് ദരിദ്രർ ചൂഷണം ചെയ്യപ്പെടുന്നു പാവപ്പെട്ടവർ നെടുവീർപ്പെടുന്നു കർത്താവരുളി ചെയ്യുന്നു അതിനാൽ അവർക്ക് ആശിക്കുന്ന അഭയം ഞാൻ അവർക്ക് നൽകും പ്രസംഗങ്ങളുടെ രാജാവെന്നറിയപ്പെടുന്ന സി എച്ച് സ്പർജൻ ഈ സങ്കീർത്തനത്തെ വിളിച്ചത് ഗുഡ് തോട്ട്സ് ഇൻ ബാഡ് ടൈംസ് വിശ്വസ്തർ കുറഞ്ഞു പോകുന്നു ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു തിന്മ വർദ്ധിക്കുന്നു കാബഡ്യം നിറഞ്ഞു നിൽക്കുന്നു അന്ധകാരം ചുറ്റും വ്യാപരിക്കുന്നു ഒരു ദൈവ വൈതൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ സംഗീതം നമ്മെ ഓർപ്പിക്കുന്നു കർത്താവിൻ്റെ വചനം നിർമ്മലമാണ് വെള്ളി ഊതിക്കഴിച്ചതുപോലെയുള്ള ശുദ്ധീകരിക്കപ്പെട്ടതാണ് ദൈവത്തിൻ്റെ വചനം അത് വ്യാജവും കാബഡ്യവും മുഖമുദ്രമാക്കിയ ഒരു സമൂഹത്തിൽ എങ്ങനെ ഭക്തൻ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും കപടമുള്ള വമ്പു പറയുന്ന ആളുകളെ നിശബ്ദരാക്കുന്ന ഒരു ദൈവം ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം കപടതയുള്ളവർ വ്യാജം പരത്തുന്നവർ മറന്നു പോകരുതെന്ന സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നു വാക്കുകളുടെ വാചകങ്ങളുടെ ശരങ്ങളേറ്റ് തളർന്നു പോയവർക്ക് ആശ്വാസത്തിൻ്റെ സങ്കീർത്തനമാണ് ഈ പന്ത്രണ്ടാമത്തെ സങ്കീർത്തനം എന്താണ് ദൈവത്തിൻ്റെ വാഗ്ദത്വം എന്താണ് ദൈവത്തിൻ്റെ പ്രോമിസ് ഈ സങ്കീർത്തനം പറയുന്നു രക്ഷ വിടുതൽ ഈ രക്ഷയും വിടുതലും തരാൻ ദൈവം കാലാകാലങ്ങളിൽ പല ആളുകളെയും ഉപയോഗിച്ചിട്ടുണ്ട് മർദ്ദിതരുടെ ശബ്ദം കേട്ട് അവരുടെ നിലവിളിയും കഷ്ടതയും കേട്ട് നമ്മുടെ കർത്താവ് പഴയ നിയമത്തിൽ വിടുതലിൻ്റെ പ്രവാചകനായി മോശ അയച്ചു പുതിയ നിയമകാലത്ത് പാപത്തിൻ്റെ അന്ധകാരത്തിലായിരിക്കുന്ന ജനസമൂഹത്തിന് ആത്യന്തികമായി വിടുതലും രക്ഷയും തരാൻ തൻ്റെ ഓമനപുത്രനെ ദൈവം ലോകത്തിലേക്ക് അയച്ചു നമ്മൾ യേശു ക്രിസ്തുവിനെ വിളിക്കുന്ന പേര് റെഡീമർ വീണ്ടെടുപ്പുകാരൻ ആരാണ് വീണ്ടെടുപ്പുകാരൻ ഇങ്ങനെ പറയാറുണ്ട് റെഡീമോ മസ്ബി ഏബിൾ ടു റെഡീം വീണ്ടെടുക്കാൻ പ്രാപ്തിയുള്ളവനെ വീണ്ടെടുപ്പുകാരൻ എന്ന് വിളിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു കാബഡ്യമുള്ള ലോകത്ത് വീണ്ടെടുപ്പുകാരൻ്റെ മുഖത്ത് നോക്കി യാത്ര തുടരാൻ ദൈവം നിങ്ങളെല്ലാവരും ഒരുക്കട്ടെ